ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ശരണ്യ പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ ഒരു ലക്ഷത്തി ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്തു സർവീസ് നീട്ടിയ മംഗലാപുരം തിരുവനന്തപുരം ഭാരത് കൊല്ലം തിരുപ്പതി ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു ശബരി കെയറൈസ് എന്ന പേരിൽ സപ്ലൈകോ വിതരണം ചെയ്യുന്ന അരിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും തൃശൂർ മെഡിക്കൽ കോളേജിൽ അറുന്നൂറ്റിയാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ ഒരു ലക്ഷത്തി ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്തു കോടിയിലേറെ രൂപയുടെ വിവിധ റെയിൽ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യൻ റെയിൽവേയുടെ വികസനം എൻഡിഎ ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മുൻ ഗവൺമെന്റുകളുടെ രാഷ്ട്രീയ സ്വാർത്ഥതയുടെ വലിയ ഇരയായിരുന്ന ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിച്ചതെന്നും ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു പത്ത് പുതിയ വന്ദേഭാരത് ട്രെയിനുകളും സർവീസ് നീട്ടിയ നാല് വന്ദേഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു മംഗലാപുരം വരെ നീട്ടിയ കാസർകോട് തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസും ഇതിൽ ഉൾപ്പെടുന്നു ഈ ട്രെയിനിന്റെ ആദ്യ സർവീസ് രാവിലെ മംഗലാപുരം സെൻട്രലിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ടെർമിനലിന്റെ റെഗുലർ സർവീസ് നാളെ ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് വേണ്ടി ജൂലൈ വരെ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകുമെന്നും അതിനുശേഷം ബുധനാഴ്ച ഒഴുകിയ ദിവസങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസമായിരിക്കും സർവീസെന്നും റെയിൽവേ വ്യക്തമാക്കി കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു ട്രെയിൻ വെള്ളിയാഴ്ചയാണ് റെഗുലർ സർവീസ് ആരംഭിക്കുന്നത് പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിൽ ഒരു സ്റ്റേഷൻ ഉൽപ്പന്നം സ്റ്റാളുകളുടെയും പാലക്കാട് ഡിവിഷൻ റെയിൽവേ സ്റ്റേഷനിലെ ജൻ ഔഷധി കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ടൌൺ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർകോട് സ്റ്റേഷനുകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ച ആറായിരത്തോളം വിവിധ റെയിൽ പ്രൊജക്ടുകളുടെ സമർപ്പണ ചടങ്ങുകളുടെ ഭാഗമായി ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ സമർപ്പണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നു കൊയിലാണ്ടിയിലും വടകരയിലുമാണ് സ്റ്റാൾ ആരംഭിച്ചത് എംഎൽഎമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ എന്നിവർ ശിലാഫലകം അനാവരണം ചെയ്തു വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്ട് പദ്ധതിയുടെ കണ്ണൂർ തലശ്ശേരി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിച്ച സ്റ്റാളുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് സ്റ്റാളുകളും തലശ്ശേരി പയ്യന്നൂർ സ്റ്റേഷനുകളിൽ ഓരോ സ്റ്റാളുമാണ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി ഗുജറാത്തിൽ നവീകരിച്ച കൊച്ച്രാബ് ആശ്രമത്തിന്റെ ഉദ്ഘാടനവും ഗാന്ധി ആശ്രമ സ്മാരകത്തിന്റെ മാസ്റ്റർ പ്ലാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ശേഷം മഹാത്മാഗാന്ധി സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമമാണിത് ഇന്ത്യ മൌറീഷ്യസ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി വികസന പദ്ധതികൾ ആരംഭിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ നടന്ന ആചാരപരമായ വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുത്തു ജനാധിപത്യത്തിന്റെയും വൈവിധ്യത്തിന്റെയും ബഹുസ്വരതയുടെയും വികസനത്തിന്റെയും തിളങ്ങുന്ന മാതൃകയാണ് എന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തമായതായും അത് മൌറീഷ്യസിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്തുവെന്നും മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ് പറഞ്ഞു തീവ്രവാദ ഭീകരസംഘവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി നാല് സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് കേന്ദ്രഭരണ പ്രദേശമായ ഛണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ മുപ്പത് സ്ഥലങ്ങളിലാണ് ശബരികെ റൈസ് ബ്രാൻഡിൽ സപ്ലൈകോ വിതരണം ചെയ്യുന്ന അരിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നാളെ ഉച്ചയ്ക്ക് നിർവഹിക്കും ശബരികെ ബ്രാൻഡിൽ ജയ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും കുറുവ മട്ട അരി മുപ്പത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുക ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക തിരുവനന്തപുരം മേഖലയിൽ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ട അരിയും കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാണ് വിതരണം ചെയ്യുക തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുഖഛായ മാറ്റുന്ന അറുന്നൂറ്റിയാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് മധ്യകേരളത്തിലെ ജനങ്ങളുടെ എന്നത്തെയും ആശ്രയമായ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ രണ്ട് ബൃഹത്തായ പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് അമ്മയും കുഞ്ഞും ആശുപത്രിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കടക്കം അറുന്നൂറ്റി ആറ് കോടി രൂപയുടെ നിർമ്മാണ ഉദ്ഘാടനവും പതിനൊന്ന് ദശാംശം നാല് കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുഖച്ചായ മാറ്റുന്ന തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇതോടെ തുടക്കമാകുന്നത് കോടി രൂപ ചെലവഴിച്ചുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുപ്പത്തിയാറ് കോടിയുടെ ഗവൺമെന്റ് ദന്തൽ കോളേജ് കെട്ടിടം ഘട്ട നിർമ്മാണം അഞ്ചു കോടിയുടെ ഐസൊലേഷൻ ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതോടൊപ്പം തന്നെ പൂർത്തീകരിച്ച പതിനൊന്ന് കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മുതൽ കിടത്തി ചികിത്സ ആരംഭിക്കും ഐ പി വിഭാഗം ആദ്യഘട്ടം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കോട്ടൺ ഹിൽസ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ചടങ്ങ് കോഴിക്കോട് ചേവായൂർ കീർത്താർട്സ് ക്യാമ്പസിൽ നെറത്തിങ്ക എന്ന പേരിൽ തദ്ദേശീയ ഭക്ഷ്യ വൈദ്യ കലാസാഹിത്യമേള ഇന്ന് തുടങ്ങും വൈകിട്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തദ്ദേശീയ രുചിക്കൂട്ടുകൾ വൈദ്യവിജ്ഞാനം കലാപരിപാടികൾ സാഹിത്യ സംഗമം എന്നിവ നടക്കും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും വൈകിട്ട് ഏഴ് മുപ്പതിന് ഡൽഹിയിലാണ് മത്സരം ഇന്നലെ ഗുജറാത്ത് ജെയിൻസ് യു പി വാരിയേഴ്സിനെ എട്ട് റൺസിന് പരാജയപ്പെടുത്തി സിംഗപ്പൂർ സ്മാർഷ് രണ്ടായിരത്തിനാല് ടേബിൾ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ അചന്ത ശരത് കമർ പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു ചിലിയൻ താരം നിക്കോളോസ് ബർഗോസിനെയാണ് തോൽപ്പിച്ചത് ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും വൈകിട്ട് ഏഴ് മുപ്പതിന് മുംബൈയിലാണ് മത്സരം ഇന്നലെ പഞ്ചാബ് എഫ്സി ഗോവ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും മൂന്ന് ഗോളുകൾ വീതം നേടി കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ചുരമില്ല ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്ത റോഡിന്റെ നിർമ്മാണ സാധ്യത പരിശോധനയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഭരണാനുമതി നൽകി ബദൽപാതയ്ക്ക് കോഴിക്കോട് വയനാട് ജില്ലകളിലായി ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരം വരും ഇതിൽ പത്ത് കിലോമീറ്റർ കോഴിക്കോട് ജില്ലയിലും പതിനെട്ട് കിലോമീറ്റർ വയനാട് ജില്ലയിലുമാണ് വനമേഖലയിലൂടെ ആയതിനാൽ വർഷമായി സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട മുടങ്ങിക്കിടക്കുകയാണ് റോഡിന്റെ നിർമ്മാണം ദൂരം കുറഞ്ഞതും വനഭൂമി ഏറ്റവും കുറവ് ഏറ്റെടുത്താൽ മതി എന്നതുമാണ് ഈ പാതയുടെ സവിശേഷത റമദാൻ വ്രതം ആരംഭിച്ചു മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി ഒരു മാസക്കാലം വ്രതശുദ്ധിയുടെ പുണ്യകാലം പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് രാത്രി പ്രത്യേക നമസ്കാരങ്ങളുമായി ഓരോ വീടും വിശ്വാസികളുടെ മനസ്സും ഇനി ഖുറാൻ പാരായണത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശുദ്ധിയാൽ നിറയും ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളിലൊന്നാണ് വിശുദ്ധ റമദാൻ മാസത്തിലെ വ്രതം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുറാൻ അവതരിച്ചത് ഈ മാസത്തിലാണെന്നാണ് വിശ്വാസം ഡൽഹിയിലും ലക്നൌ ഹൈദരാബാദ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്നാണ് റമദാൻ വ്രതാരംഭം തലശ്ശേരി മാഹി ബൈപ്പാസിലെ പാലത്തിന് മുകളിൽ നിന്ന് വീണ് വിദ്യാർത്ഥി മരിച്ചു തോട്ടുമൽ ജന്നത്ത് വീട്ടിൽ മുഹമ്മദ് നിതാനാണ് മരിച്ചത് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ഉദ്ഘാടനം കഴിഞ്ഞ ബൈപ്പാസ് കൂട്ടുകാർക്കൊപ്പം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഇരു പാലങ്ങൾക്കിടയിലെ വിടവ് ചാടികടക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം അയ്യായിരം കോടി രൂപയുടെ കടപത്രം പുറപ്പെടുവിക്കുന്നു ഇതിനായി ലേലം ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും അത്യന്തം ഗുരുതരാവസ്ഥയിലായിരുന്ന ലക്ഷദ്വീപ് സ്വദേശിയായ രോഗിയെ നാവികസേന അഗത്തിയിൽ നിന്നും ഡോർണിയർ വിമാനത്തിൽ രാവിലെ എത്തിച്ചു ലക്ഷദ്വീപ് ഭരണകൂടത്തിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് അടിയന്തര സന്ദേശം ലഭിച്ചത് വെളുപ്പിന് മൂന്നര മണിയോടെ എത്തിച്ച രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്റർ കം ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് രണ്ടു വർഷ കരാർ അടിസ്ഥാനത്തിൽ പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വേക്കൻസീസ് എന്ന വെബ്സൈറ്റിലുണ്ട് ഓൺലൈൻ അപേക്ഷകൾ അപ്തിക്കേഷൻസ് ഡോട്ട് പ്രസാർ ഡോട്ട് ഒ ആർ ജി എന്ന വെബ് ലിങ്കിൽ ഈ മാസം പത്തൊമ്പതിനകം നൽകേണ്ടതാണ് അഹമ്മദാബോദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ ഒരു ലക്ഷത്തി ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്തു സർവീസ് നീട്ടിയ മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് കൊല്ലം തിരുപ്പതി ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു ശബരികേ റൈസ് എന്ന പേരിൽ സപ്ലൈകോ വിതരണം ചെയ്യുന്ന അരിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും തൃശൂർ മെഡിക്കൽ കോളേജിൽ അറുന്നൂറ്റിയാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഐസിഎൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി നോർത്ത് യുണൈറ്റഡിനെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു